നോക്കുന്നത് കർഷക സമരം ശക്തമായിരുന്ന പ്രവിശ്യകൾ ആ കർഷകർക്ക് കൂടുതൽ കർഷക സാന്നിധ്യമുള്ള പ്രവിശ്യകൾ യു പിയിൽ പോലും ഏത് രീതിയിൽ ആ സമരം പോലും ബി ജെ പിക്ക് എതിരായിട്ടുള്ള വികാരമോ ഒന്നുമായി മാറിയില്ല എന്ന് പറയുമ്പോൾ ആ പ്രവിശ്യകളിൽ നിന്ന് വന്ന വോട്ടിന്റെ ശതമാനം എസ് പി ഉത്തർപ്രദേശിൽ നേടിയ മൂന്നിരട്ടിയിലധികമുള്ള വർധനവിന്റെ കണക്കുകൾ ഈ അഞ്ച് സംസ്ഥാനങ്ങളിലും വിവിധ പ്രദേശങ്ങളായി ഓടിച്ചിട്ട് നോക്കുമ്പോൾ എങ്ങനെയാണ്? അപർണ, ഇതാണ് യു പിയുടെ ചിത്രം. മാജിക് വാളിൽ അത് വ്യക്തമാണ്. 403 നിയമസഭയിൽ 260 സീറ്റുകളിൽ ബി ജെ പി ഇപ്പോൾ ലീഡ് ചെയ്യുകയോ അല്ലെങ്കിൽ വിജയിക്കുകയോ ചെയ്തിരിക്കുന്നു. സമാജ്വാദി പാർട്ടി സഖ്യത്തിന് 136 സീറ്റുകളിലാണ് ലീഡ് ചെയ്യാൻ കഴിയുന്നത്. കോൺഗ്രസ് 3 സീറ്റുകളിൽ ഒതുങ്ങുന്നു, ബി എസ് പി 2 സീറ്റുകളിൽ ഒതുങ്ങുന്നു, മറ്റുള്ളവർ 2 സീറ്റ്. ഇതാണ് നിലവിലെ കണക്കുകൾ. ഇനി അപർണ ചോദിച്ച ചോദ്യത്തിലേക്ക് കിടക്കുകയാണെങ്കിൽ, മേഖല തിരിച്ചെടുക്കുകയാണെങ്കിൽ പടിഞ്ഞാറൻ യു പി ആണ് ഇത്തരത്തിൽ ജാട്ട് കർഷകരുടെ മേഖല. അതായത് കർഷക സമരത്തിൽ വലിയ പങ്കാളിത്തമുണ്ടായിരുന്ന ഈ ജാട്ട് കർഷകരുടെ ആയിരുന്നു പടിഞ്ഞാറൻ യു പിയിൽ. പക്ഷേ ഈ കർഷക സമരം ബി ജെ പിയെ വലിയ രീതിയിൽ ബാധിച്ചില്ല എന്ന് തന്നെയാണ് ഈ കണക്കുകൾ സൂചിപ്പിക്കുന്നത്. ബി ജെ പിക്ക് ചെറിയ തോതിലുള്ള സീറ്റുകൾ കുറഞ്ഞിട്ടുണ്ടെങ്കിലും അവിടുത്തെ രാഷ്ട്രീയ സാഹചര്യം, പ്രത്യേകിച്ച് ജാട്ട് പാർട്ടി എന്നൊരു കാലത്ത് വിശേഷിക്കപ്പെട്ടിരുന്ന ആർ എൽ ഡിയും സമാജ്വാദി പാർട്ടിയും അവിടെ ഒന്നിക്കുന്നു. അത്തരം രാഷ്ട്രീയ സമവാക്യങ്ങളുണ്ടായി. ജാട്ട് വോട്ടുകൾ കഴിഞ്ഞ 2014 മുതൽ ബി ജെ പിക്ക് വീണുകൊണ്ടിരിക്കുന്ന ജാട്ട് വോട്ടുകൾ, അത് ഇത്തവണ എസ് പി സഖ്യത്തിലേക്ക് പോകും തുടങ്ങിയ നിരീക്ഷണങ്ങൾ അടക്കമുണ്ടായിരുന്നു. പക്ഷേ അങ്ങനെ ഒരു പൂർണ്ണമായി ബി ജെ പിക്ക് ഒരു തിരിച്ചടിയൊന്നും തന്നെ ആ മേഖലയിൽ ഈ സംഭവങ്ങളൊന്നും തന്നെ ഉണ്ടാക്കിയിട്ടില്ല. ബി ജെ പിക്ക് വോട്ട് കുറഞ്ഞെങ്കിൽ പോലും വലിയ ക്ഷീണം ബി ജെ പിക്ക് അവിടെ ഉണ്ടായില്ല എന്ന് തന്നെ ഇതിൽ പറയേണ്ടി വരുന്നു. കാരണം വെസ്റ്റേൺ യു പിയിലെ 66 സീറ്റ് എടുക്കുമ്പോൾ അവിടെ ഏറ്റവും വലിയ ഒറ്റക്കക്ഷി ബി ജെ പി തന്നെയാണ്. 35 സീറ്റുകൾ ബി ജെ പിക്ക് അവിടെ നേടാൻ സാധിച്ചിട്ടുണ്ട്. 15 സീറ്റുകളുടെ കുറവ് കഴിഞ്ഞ തവണത്തെ അപേക്ഷിച്ചുകൊണ്ട് എസ് പിയും ആർ എൽ ഡിയും സഖ്യമായി മത്സരിച്ച ഇവിടെ അവർക്ക് 13 സീറ്റുകൾ അധികം നേടാൻ ഇത്തവണ സാധിച്ചിട്ടുണ്ട്. അതായത് സമാജ്വാദി പാർട്ടി ആർ എൽ ഡി സഖ്യം 31 സീറ്റുകളിലാണ് അവിടെ വിജയിക്കുകയോ അല്ലെങ്കിൽ ലീഡ് ചെയ്യുകയോ ചെയ്യുന്നത്. അതായത് 18 സീറ്റുകൾ അധികമായി നേടി. ബി എസ് പിക്ക് അവിടെ ഉണ്ടായിരുന്ന ഒരു സീറ്റ് നഷ്ടപ്പെടുന്നു. കോൺഗ്രസ്സിന് ഉണ്ടായിരുന്ന 2 സീറ്റുകൾ നഷ്ടപ്പെടുന്നു. ഇതാണ് പടിഞ്ഞാറൻ യു പിയിലെ സാഹചര്യം. പക്ഷേ അപർണ പറഞ്ഞ പോലെ തന്നെ മൊത്തത്തിലെടുക്കുകയാണെങ്കിൽ സമാജ്വാദി പാർട്ടി അവരുടെ നില മെച്ചപ്പെടുത്തി, പക്ഷേ അധികാരം പിടിക്കാൻ അവർക്ക് സാധിച്ചില്ല. അങ്ങനെ നോക്കുമ്പോൾ അവരുടെ ശക്തി കേന്ദ്രങ്ങളിൽ, പ്രത്യേകിച്ച് കനൗജ്, രാംപൂർ തുടങ്ങിയ ശക്തി കേന്ദ്രങ്ങളിൽ ശക്തമായ പ്രകടനം കാഴ്ചവെക്കാൻ സമാജ്വാദി പാർട്ടിക്ക് സാധിച്ചു എന്ന് തന്നെ പറയേണ്ടിയിരിക്കുന്നു. കാരണം അസംഗഡ് ജില്ലയിലെ കണക്കുകൾ എടുക്കുകയാണെങ്കിൽ അസംഗഡ് മൊത്തം 10 സീറ്റുകളാണുള്ളത്. അതിൽ 10 ഇത്തവണ സമാജ്വാദി പാർട്ടിക്ക് നേടാൻ സാധിച്ചിട്ടുണ്ട്. അതായത് കഴിഞ്ഞ തവണ 5 സീറ്റുകളാണ് ഉണ്ടായിരുന്നെങ്കിൽ ഇത്തവണ 10 സീറ്റുകളായി ഉയർത്താൻ സാധിച്ചിട്ടുണ്ട്. ബി ജെ പിക്ക് കഴിഞ്ഞ തവണ അസംഗഡിൽ ഒരു സീറ്റ് വിജയിക്കാൻ സാധിച്ചിരുന്നു, അത് ഇത്തവണ ബി ജെ പിക്ക് നഷ്ടപ്പെടുന്ന സാഹചര്യമാണ് ഉണ്ടായത്. അങ്ങനെ സമാജ്വാദി പാർട്ടി അസംഗഡ്, രാംപൂർ തുടങ്ങിയ അവരുടെ പോക്കറ്റുകളിൽ വലിയ നേട്ടമുണ്ടാക്കിയെങ്കിൽ പോലും മറ്റ് മേഖലകളിലേക്ക് അവർ കടന്നു കയറാൻ സാധിച്ചിട്ടില്ല. അതുകൊണ്ട് തന്നെയാണ് അതും ഒരു സമാജ്വാദി പാർട്ടിക്ക് ഉണ്ടായത്. ഈ ആർ രാഗേഷ് കൂടിയാണ് വിവിധ പ്രവിശ്യകൾ തിരിച്ചുകൊണ്ട്